ശ്രീ സായി സച്ചരിതം അധ്യായം 40 ബാബയുടെ കഥകൾ. ശ്രീമതി ദേവിൻ്റെ ഉദ്യാപാൻ കൊണ്ടാട്ടത്തിൽ ഒരു സന്യാസിയായി രണ്ടുപേരോട് ചേർന്ന് പങ്കെടുക്കൽ. ഹേമന്ത് പാന്തിൻ്റെ വീട്ടിൽ ബാബയുടെ ചിത്രം കാഴ്ച കൊടുക്കൽ. ഈ അധ്യായത്തിൽ നാം രണ്ട് കഥകൾ വിവരിക്കുന്നു. ഒന്ന്, ദഹനുവിൽ ശ്രീ ബി വി ദേവിൻ്റെ അമ്മ ഒരുക്കിയ ഉദ്യാപാൻ ചടങ്ങിൽ ബാബ എങ്ങനെ പങ്കെടുത്തു. രണ്ട്, ബാന്ദ്രയിലുള്ള ഹേമന്ത് പന്തിൻ്റെ വീട്ടിൽ നടത്തിയ രാത്രി ഭക്ഷണത്തിൽ ബാബ എങ്ങനെ പങ്കെടുത്തു. മുഖവുര. ഭക്തജനങ്ങൾക്ക് അവരുടെ ജീവിതാഗ്രഹങ്ങൾ പൂർത്തിയാക്കി സന്തോഷമാവുന്നു. ആത്മീയമായും സാധാരണയായും ആജ്ഞകൾ കൊടുക്കുന്ന സായിബാബയുടെ കൈകളെ അവരുടെ തലയിൽ വയ്ക്കുമ്പോൾ ബാബയുടെ ശക്തിയെ അവർ പകരുകയും അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളെ ഇല്ലാതാക്കി അവർക്ക് സാധിക്കാത്തതിനെ സാധിപ്പിച്ച് കൊടുക്കുന്നു. യാതൊരുവൻ ബാബയുടെ മുന്നിൽ ദൈതമായും യാതൊരു വ്യത്യാസമില്ലാതെയും നമസ്കരിക്കുന്നുവോ അവൻ ഭക്തന്മാരിൽ ഒരാളാവുന്നു. നദിയും സമുദ്രവും ചേരുന്നതുപോലെ നമുക്കിപ്പോൾ കഥകളിലേക്ക് നീങ്ങാം. ശ്രീമതി ദേവിൻ്റെ ഉദ്യാപാൻ കൊണ്ടാട്ടം. ദഹനു എന്ന സ്ഥലത്ത് ശ്രീദേവ് ഒരു മാമൽ തദാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ 25-30 വേദാന്ത ചടങ്ങുകൾ ഉപചരിക്കുകയും ഒരു സമാപനം നടത്തുകയും ചെയ്തു. ഈ ചടങ്ങിൽ 100-200 ബ്രാഹ്മണർക്ക് ചോറ് കൊടുക്കൽ ഉണ്ടായിരുന്നു. ശ്രീദേവ് ഒരു കത്ത് ബാബു സാഹേബ് ജോഗിനെഴുതി ബാബയോട് ആ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന ദിവസം വന്ന് രാത്രി ഭക്ഷണം കഴിക്കുവാനായി അപേക്ഷിച്ചു. ബാബ വന്നില്ലെങ്കിൽ ചടങ്ങ് പൂർത്തിയാവില്ലെന്ന ഒരു ഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. ബാബു സാഹിബ് ജോഗ് ആ കത്ത് ബാബയ്ക്ക് വായിച്ചു കൊടുത്തു. ബാബ വളരെ കൃത്യമായി മനഃപൂർവ്വമായ ക്ഷണത്തെ മനസ്സിലാക്കി പറഞ്ഞു, ആരെന്നെ ഓർമ്മിക്കുന്നുവോ അവനെ ഞാൻ എപ്പോഴും ഓർമ്മിക്കും. എനിക്ക് ഗതാഗത സൗകര്യമോ കട്ടവണ്ടിയോ കുതിരവണ്ടിയോ തീവണ്ടിയോ ആവശ്യമില്ല. ആരെന്നെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നുവോ അവൻ എന്നെ തെളിവായി കാണും. അവനൊരു മറുപടി അയക്കുക, നമ്മൾ 3 പേർ, ഞാൻ, നീ വേറൊരാൾ അതിന് വരുമെന്ന്. ശ്രീ ജോ ശ്രീദേവിനെ ബാബ പറഞ്ഞതുമാതിരി തന്നെ അറിയിച്ചു. ദേവ് വളരെ സന്തോഷിതനായി. പക്ഷെ ബാബ എവിടേക്കും പോവുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. രഹട്ട റൂയി നിഗമാവ് എവിടേക്ക് മാത്രം നേരിൽ ചെന്നിരുന്നു. അദ്ദേഹം ഒരു സർവ്വവ്യാപി ആയിരുന്നതിനാൽ ഒന്നും ബാബയ്ക്ക് കഴിവില്ലാത്തതല്ല എന്നും അദ്ദേഹം എന്തെങ്കിലും ഒരു രൂപത്തിൽ വന്ന് വാക്ക് നിറവേറ്റും എന്നും വിചാരിച്ചു. ഇതിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സന്യാസി ബംഗാളി വസ്ത്രം ധരിച്ച് ഗോ സംരക്ഷണത്തിനായി പണം ശേഖരിക്കാനായി ദഹനു സ്റ്റേഷനിൽ മാസ്റ്ററുടെ അടുത്ത് വന്നിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ പിന്നീട് അദ്ദേഹത്തെ പട്ടണത്തിൽ പോയി മാമൽ തദാർ ശ്രീദേവിനെ കാണുവാനും അദ്ദേഹത്തിൻ്റെ സഹായത്താൽ പണം ശേഖരിക്കുവാനും പറഞ്ഞു. ആ സമയത്ത് മാമൽ തദാർ അവിടെ എത്തി. സ്റ്റേഷൻ മാസ്റ്റർ പിന്നീട് ആ സന്യാസിയെ പരിചയപ്പെടുത്തി. അവർ രണ്ടുപേരും പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സംസാരിച്ചിരുന്നു. ശ്രീദേവ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു പ്രമാണി റാവു സാഹേബ് നരോത്തം ഷെട്ടി വേറൊരു സഹായപത്രം വച്ചിരുന്നു. അതുകൊണ്ട് വേറൊരു സഹായപത്രം ഈ സമയത്ത് ഉണ്ടാകുന്നത് ഉചിതമല്ല എന്നും അദ്ദേഹം 2-4 മാസങ്ങൾക്ക് ശേഷം വരുന്നത് നന്നായിരിക്കുമെന്നും പറഞ്ഞു. ഇത് കേട്ട് ആ സന്യാസി സ്ഥലം വിട്ടു. 1 മാസം കഴിഞ്ഞ് ആ സന്യാസി ഒരു കുതിരവണ്ടിയിൽ ശ്രീദേവിൻ്റെ വീടിന് മുന്നിൽ രാവിലെ 10 മണി സമയത്ത് വന്നു നിന്നു. ദേവ് അദ്ദേഹം പണം ശേഖരിക്കാനായി വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ദേവ് ചടങ്ങിനായി വളരെ തിരക്കിൽ ജോലി ചെയ്തിരുന്നു എന്നത് കണ്ട് സന്യാസി പണത്തിനായി വന്നതല്ലെന്നറിയിച്ചു. പക്ഷേ ആഹാരത്തിനായി ശ്രീദേവ് നിങ്ങൾക്ക് ഈ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. സന്യാസി തുടർന്നു, എൻ്റെ കൂടെ 2 കുട്ടികളുണ്ട്. ദേവ് അവരെയും കൂട്ടി വരിക. ഭക്ഷണത്തിന് 2 മണിക്കൂർ സമയമുള്ളതിനാൽ അവരെ ക്ഷണിക്കാനായി ആളെ അയക്കണമോ എന്ന് ചോദിച്ചു. അത്യാവശ്യമില്ലെന്നും ഭക്ഷണ സമയത്ത് അവർ വരുമെന്നും അറിയിച്ചു. ശ്രീദേവ് ഉച്ചയ്ക്ക് വരാനായി ക്ഷണിച്ചു. 12 മണിക്ക് 3 പേരും ആ കൂട്ടത്തിലെത്തി. ഭക്ഷണം കഴിച്ച് തിരിച്ചുപോയി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം ശ്രീദേവ് ബാബു സാഹേബിനൊരു കത്തയച്ചു. അതിൽ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ നിറവേറ്റിയില്ലെന്നുള്ള പരാതി പറഞ്ഞിരുന്നു. ജോഗ് ആ കത്തുമായി ബാബയുടെ സമീപം ചെന്നു. പക്ഷേ കത്ത് തുറക്കുന്നതിന് മുമ്പ് ബാബ പറഞ്ഞു, ആ അദ്ദേഹം ഞാൻ പറഞ്ഞ മാതിരി അവിടേക്ക് ചെന്നില്ലെന്നും ചതിച്ചുവെന്നും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തോട് പറയുക ഞാൻ 2 പേരോടും കൂടി ഭക്ഷണം കഴിച്ചു, പക്ഷെ അദ്ദേഹത്തിന് എന്നെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല. പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചത്?
സന്യാസി പണം ശേഖരിക്കാനാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അതിനല്ല വന്നത് എന്നും തെളിയിച്ചു. മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് മൂന്നാളായി ഭക്ഷണ സമയത്ത് വരുമെന്ന് പറഞ്ഞില്ലേ. നോക്കൂ, എൻ്റെ വാക്കുകൾ പാലിക്കാനായി ഞാൻ ജീവനെ കൊടുക്കും. ഞാൻ ഒരിക്കലും നുണ പറയുകയില്ല. ഈ ഉത്തരം ജോഗിന് സന്തോഷത്തെ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ആ വിവരം ദേവിനെ അറിയിച്ചു. അത് വായിച്ച ഉടൻ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. സന്തോഷാതിരേകത്താൽ പശ്ചാത്തപിച്ചു. എങ്ങനെ ശ്രീദേവ് സന്യാസിയാൽ ചതിക്കപ്പെട്ടുവെന്ന് ആലോചിച്ച് സന്യാസിയുടെ ആദ്യത്തെ വരവ് പണം പിടിക്കാനും അതേമാതിരി എങ്ങനെ സന്യാസിയുടെ വാർത്തകൾ അദ്ദേഹം രണ്ടുപേരോടും കൂടി ഊണിന് വരാമെന്നതിൻ്റെ ഗൗരവാർത്ഥം അദ്ദേഹം അറിഞ്ഞില്ല. ഇവയെല്ലാം അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. അപ്പോൾ ഈ ഭക്തന്മാർ എപ്പോൾ പൂർണ്ണമായി സദ്ഗുരുവിന് കീഴടങ്ങുന്നുവോ അപ്പോൾ അദ്ദേഹം അവരുടെ വീട്ടിലെ വേദകാര്യങ്ങൾ ശരിയാവണ്ണം നടക്കുന്നതിനും സഹായിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണമാണിത്. ഹേമന്ത് പന്തിൻ്റെ ശിങ്കാ വിരുന്ന്. ഇപ്പോൾ നാം വേറൊരു കഥയിലൂടെ ബാബ എങ്ങനെ ചിത്രരൂപത്തിൽ വന്നു, ഭക്തന്റെ ആഗ്രഹത്തെ പൂർത്തി ചെയ്തു എന്ന് നോക്കാം. 1917 പൗർണമി ദിവസം രാവിലെ ഹേമന്ത് പന്ത് ഒരു സ്വപ്നം കണ്ടു. അതിൽ ബാബ ഒരു നല്ല വസ്ത്രം ധരിച്ച് സന്യാസിയായി വന്ന് അദ്ദേഹത്തെ ഉണർത്തി. ആ ദിവസം ഊണിന് വരുന്നുവെന്ന് പറഞ്ഞു. ഉണർന്നു നോക്കിയപ്പോൾ അദ്ദേഹം സായിയോ സന്യാസിയോ കണ്ടില്ല. പക്ഷെ സ്വപ്നത്തെ തിരികെ ആലോചിച്ച് നോക്കിയപ്പോൾ ഓരോ വാർത്തകളും ആ സന്യാസി സ്വപ്നത്തിൽ ഉച്ചരിച്ചത് ഓർമ്മയിൽ വന്നു. അദ്ദേഹത്തിന് 7 വർഷക്കാലമായി ബാബയെ പരിചയമുണ്ടായിരുന്നു. ബാബയെ ധ്യാനിച്ചിരുന്നുവെങ്കിലും ബാബ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുമെന്നത് വിചാരിച്ചിരുന്നില്ല. ബാബയുടെ വാക്കുകൾ കേട്ട സന്തോഷമായി ഹേമന്ത് പന്ത് തൻ്റെ പത്നിയോട് അത് ഹോളി ദിവസമായതിനാൽ ഒരു സന്യാസി ഭോജനത്തിന് വരുന്നുവെന്നും അതിനാൽ കുറെ കൂടി ചോറ് വെക്കണമെന്നും പറഞ്ഞു. ആരാണ് ആ വിരുന്നുകാരൻ, എവിടെ നിന്നാണ് അദ്ദേഹം വരുന്നതെന്നും അവൾ ചോദിച്ചു. തെറ്റായ അഭിപ്രായം വരാതിരിക്കാനായി അദ്ദേഹം സ്വപ്നത്തെപ്പറ്റി അവളോട് പറഞ്ഞു. അവൾ അതിന് അവിശ്വാസത്തോടുകൂടി ബാബ ഷിർഡിയിലെ നല്ല രുചികരമായ ഭക്ഷണത്തെ വിട്ട് നമ്മുടെ ബാന്ദ്ര വീട്ടിലെ കടുത്ത ഭക്ഷണത്തിനായി വരുമോ? അതിന് ബാബ നേരിൽ വന്നില്ലെങ്കിലും ചിലപ്പോൾ ഒരു വിരുന്നുകാരന്റെ രൂപത്തിൽ തീർച്ചയായും വരും. അധിക ഭക്ഷണം ഉണ്ടാക്കുന്നതിനാൽ യാതൊരു നഷ്ടവും വരുന്നില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഭക്ഷണം തയ്യാറാക്കാൻ ആരംഭിച്ചു. ഉച്ചയ്ക്ക് അത് തയ്യാറായി. ഹോളി പ്രാർത്ഥന കഴിഞ്ഞ് ഇലകളിട്ട് അതിനു ചുറ്റും കോലമിട്ടു. 2 വരികളിൽ തയ്യാറാക്കി അതിൻ്റെ നടുവിൽ ഒരു സ്ഥലം മുഖ്യ വിരുന്നുകാരനായി മാറ്റിവെച്ചു. എല്ലാ കുടുംബാംഗങ്ങളും മക്കൾ, പേരക്കുട്ടികൾ, മരുമക്കൾ മുതലായവർ അവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നു. പല സ്ഥലങ്ങളും സാധനങ്ങളും വിളമ്പാൻ തുടങ്ങി. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അതിഥി വരുന്നുവോ എന്ന് താല്പര്യത്തോടുകൂടി നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ടും അതിഥിയെ കണ്ടില്ല. പിന്നീട് വഴിയടച്ച് അന്നശുദ്ധിക്കായി നിലയി വിളമ്പി. ഇത് ആഹാരം കഴിക്കുന്നതിൻ്റെ അടയാളമാണ്. നിയമനിഷ്ഠയായ വിശ്വദേവ പ്രാർത്ഥനയും ശ്രീകൃഷ്ണന്റെ നൈവേദ്യവും കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ സമയത്ത് വീട്ടുപടിക്കൽ കാലടി ശബ്ദം വളരെ വ്യക്തമായി കേട്ടു. ഹേമന്ത് പന്ത് ഉടനടി കതക് തുറന്നു നോക്കിയപ്പോൾ 2 മനുഷ്യർ നിന്നിരിക്കുന്നു. 1 അലി മുഹമ്മദ്, 2 മൗലാന ഇസ് മുജാവർ. ഇവരെല്ലാവരും ഉണ്ണാൻ തയ്യാറായിരിക്കുന്നത് കണ്ട് ഹേമന്ത് പന്തിനോട് അവരുടെ ഇടപെടലിന് ക്ഷമയാചിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്ഥലം വിട്ട് ഓടി വന്നു. മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതെടുക്കൂ. ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് സൗകര്യമായ സമയത്ത് വിവരിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പഴയ കടലാസിൽ പൊതിഞ്ഞ് തൻ്റെ കക്ഷത്തിൽ വെച്ചിരുന്ന ഒരു ചെറിയ പൊതിയെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഹേമന്ത് പന്ത് അത് തുറന്നപ്പോൾ അദ്ദേഹം സായിബാബയുടെ നല്ലൊരു ചിത്രം അതിൽ കണ്ടു. അത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിളകി. ദേവഹ മാസകലം കോരിത്തെറിച്ചു. കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ ഒഴുകി. അദ്ദേഹം തൻ്റെ ശിരസ് ചിത്രത്തിലുള്ള പാദങ്ങളിൽ വെച്ച് വിനയത്തോടു വണങ്ങി. അദ്ദേഹം ബാബ തന്നെ ബാബയുടെ അതിശയ ലീലകളോ അല്ല ലീലകളിലോ അനുഗ്രഹിച്ചതാണെന്ന് കരുതി. തൻ്റെ ജിജ്ഞാസ കൊണ്ട് അലി മുഹമ്മദിനോട് എങ്ങനെ ചിത്രം അദ്ദേഹത്തിന് കിട്ടിയെന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഒരു കടയിൽ നിന്ന് വാങ്ങിയെന്നും അതിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും പിന്നീട് പറയാമെന്നും ആളുകൾ അദ്ദേഹത്തിനായി കാത്തിരിക്കുന്നതിനാൽ അവരോട് ചേരണമെന്നും അപേക്ഷിച്ചു. ഹേമന്ത് പന്ത് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. അവരെ തിരിച്ചയച്ച ശേഷം ഭോജനശാലയിലേക്ക് പോയി. ആ ചിത്രം അതിഥിക്ക് ഒഴിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് സ്ഥാപിച്ചു.
പിന്നീട് നൈവേദ്യം ദൈവത്തിന് നൽകി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ഭക്ഷണത്തിന് ശേഷം അവരെല്ലാവരോടും കൂടി ബാബയുടെ മനോഹരമായ ചിത്രം കണ്ട് സന്തോഷിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് സായിബാബ ഹേമാത്പന്ത് തന്റെ സ്വപ്നത്തിൽ കണ്ട കാഴ്ചയെ പ്രകടിപ്പിച്ചതും ചിത്രത്തിന്റെ മുഴുവൻ വർത്തമാനങ്ങളും അലി മുഹമ്മദിന് കിട്ടിയ വിവരങ്ങളും മനസ്സിലാക്കിയതും ഈ വിവരങ്ങൾ അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നു. ശ്രീ സായിനാഥിന് നമസ്കാരം. എല്ലാവർക്കും നിർവധി ലഭിക്കട്ടെ. ഓം സച്ചിദാനന്ദ സദ്ഗുരു സായി മഹാരാജ് കീ ജയ്.